സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. പൊതുപരിപാടികൾ, വിവാഹം, ഉത്സവങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാവുന്ന ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കടകളും രാത്രി 9 മണിവരെയേ പ്രവർത്തിക്കാവൂ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. പുറത്തുവച്ച് നടത്തുന്ന പൊതുപരിപാടികളിൽ 200 പേരും ഹാളുകൾ ഉൾപ്പെടെയുള്ള അടച്ചിട്ട മുറികളിൽ നടക്കുന്ന പരിപാടികളിൽ 100 പേരും മാത്രമേ പങ്കെടുക്കാവൂ. 2 മണിക്കൂർ മാത്രമേ പരിപാടികൾ നടത്താവൂ. വിവാഹം, ഉത്സവം ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇത് ബാധകമാണ്. വിവാഹത്തിന് ഭക്ഷണം പാഴ്സൽ നൽകണം. ഹോട്ടലുകളിൽ കൂടുതലും പാഴ്സലുകൾ നൽകണം. സീറ്റുകളുടെ 50% മാത്രമേ ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ അനുവദിക്കാവൂ. ഹോട്ടലുകൾ ഉൾപ്പെടെ എല്ലാ കടകളും 9 മണിവരെ മാത്രമേ തുറക്കാൻ അനുവാദമുണ്ടാവൂ. RT-PCR പരിശോധന കൂടുതലാക്കും. മറ്റ് രോഗങ്ങൾക്ക് രോഗികൾ ആശുപത്രികളിൽ എത്തുന്നത് കുറയ്ക്കണം എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. നേരത്തെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നത് പനി, ചുമ, ശ്വാസം മുട്ടൽ, മണം രുചി അറിയാണ്ടിരിക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷണങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെങ്കണ്ണ്, റെഡ് ഐസ്, പിന്നെ ഗ്യാസ്ട്രോണോമിക്കൽ കണ്ടീഷൻസ്, അതുപോലെ കേൾവിക്കുറവ്, ഇതൊക്കെയാണ് പുതിയതായിട്ട് COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള രോഗികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സിംപ്റ്റംസ് ഉള്ള എല്ലാവരും ഒരു നിസ്സാരമാക്കി എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യുകയും അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം പൊതുചടങ്ങുകളിലെ പങ്കാളിത്തത്തിലെ നിയന്ത്രണങ്ങളിലും മറ്റു വ്യവസ്ഥകളിലും ഇളവുണ്ടായേക്കില്ല. തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുമെന്നതിന് പകരം ജനങ്ങളുടെ സഹകരണം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. വാക്സിനേഷനുകൾ കൂട്ടുന്നതിനും സർക്കാർ നടപടി വിപുലമാക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.